നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 5-ാം ഘട്ട മത്സരങ്ങൾ, അതായത് സെമി ഫൈനൽ മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്കൂളുകളും എല്ലാ കുട്ടികളും വളരെ മനോഹരമായി തന്നെയാണ് ഓരോ വേദിയിലും പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ആദ്യം വജ്രവ്യൂഹം. അങ്ങനെ വജ്രവ്യൂഹത്തിനായിട്ട് നമ്മുടെ വേദി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? നമ്മുടെ കുട്ടികളെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടീമിനെ സ്വാഗതം ചെയ്യാം. ശബരിഗിരി സ്കൂൾ പുനലൂർ. പേരെങ്ങനെയായിരുന്നു? ചിന്മയ. ഓ ചിന്മയ, എത്ര ക്ലാസ്സിലാ? 7. കാശിനാഥ്, 10th. 10th. ഇച്ചിരി കൂടെ ബാസൊക്കെ കൂടിയോ 10th ആയപ്പോഴത്തേനും? ഇല്ല, ഇത് ഇത്രേ ഉള്ളായിരുന്നു. അല്ല, ഇത്രേ ഉള്ളായിരുന്നു എന്നല്ല, ഇച്ചിരിയും കൂടെ വന്ന പോലെ തോന്നി കഴിഞ്ഞ റാസ്തേക്കാളും. അത് തോന്നിയത്. പോട്ടെ, സാരല്ല. എന്തായാലും ആദ്യത്തെ ടീം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടീമിനെയാണ് വിളിക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമായിരിക്കാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര. പേര്? ശ്രീദേവി സുധീഷ്. എത്രാം ക്ലാസ്സിലാ? 8th. ആര്യ കെ, 10th. ഇദ്ദേഹം ക്വിസിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? നമ്മുടെ ഇവിടെ മുമ്പ് ഡ്രാമയിൽ വന്നിട്ടുണ്ട്. ആരായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അയ്യപ്പനായിട്ട്. അതെ, അപ്പൊ ആദ്യമായിട്ട് ക്വിസിൽ വന്നു. എന്താ ക്വിസിൽ വരാൻ കാരണം? ഇപ്രാവശ്യം ചേച്ചി പോയപ്പോ സ്ഥിരമായിട്ടൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക്, അദ്ദേഹം പോയപ്പോ കയറി വന്നാണല്ലേ. ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും നാള് അഭിനയ കഴിവുകൾ പുറത്തെടുത്തു, ഇനി ഇച്ചിരി ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ തെളിയിക്കാന്ന് വിചാരിച്ചു. അതല്ല, കുഴപ്പമില്ല. ഏതാണെങ്കിലും നമ്മളെ അടുത്ത് എന്ത് ടീച്ചേഴ്സ് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കും അല്ലേ? എട്ടം വല്ല നോക്കാതെ ചെയ്തിരിക്കും. ചെയ്യണം. ഓക്കെ, നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ടു കൂട്ടരും ഫുൾ പ്രിപ്പയർഡ് ആണ്. റൗണ്ടിന്റെ റൂൾസ് പറയട്ടെ. അപ്പൊ ഭഗവത്ഗീതനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസ് റൗണ്ട് ആണിത്. രണ്ടു കൂട്ടർക്കും അധ്യായങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങളാണ് ഓരോ ടീമിന്റെ അടുത്തും ചോദിക്കുക. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. ഉത്തരം പറയാൻ 30 സെക്കൻഡും ഉണ്ടായിരിക്കും. ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. പിന്നെ ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ 10 പോയിന്റ് കിട്ടും. തെറ്റുത്തരാണെങ്കിൽ മൈനസ് പോയിന്റ് ഇല്ല. പാസ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ. എല്ലാം ക്ലിയർ ആണോ? ഓൾ സെറ്റ്. അപ്പൊ ഇനി ചോദ്യം ചോദിക്കാനുള്ള ആളെയും കൂടെ വരണ്ടേ? വിളിക്കാം. ലക്ഷ്മി ടീച്ചർ. ടീച്ചറെ, എന്തോ ചെറുന്ന പതിവിലും കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? അത് ജ്ഞാനപ്രകാശമായിരിക്കും. ഈശ്വര വേണ്ടായിരുന്നു, മനസ്സിലായില്ലേ? സമാധാനായില്ലേ? നല്ല ആശ്വാസമുണ്ട്. എന്തായാലും കുട്ടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച എന്തായാലും നിങ്ങളെ വിഷമിപ്പിക്കുന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ടീച്ചറെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ, നമുക്ക് തുടങ്ങാം? ഇപ്പൊ നമ്മള് ഭഗവത്ഗീതയാണ് ക്വിസിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഭഗവത്ഗീത ഒരു ഭാരതീയ ജ്ഞാനമീമാംസയിലെ, ഒരു ഭാരതീയ ജ്ഞാന സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളുടെ സമാഹാരമായ കൃതിയാണ്. ഒരുപക്ഷെ സാമ്പ്രദായികമായ രീതിയിലും ആധുനിക രീതിയിലും ഒക്കെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ള ഒരു കൃതിയാണ് ഭഗവത്ഗീത. ലോക സാഹിത്യത്തിൽ ഇത്രത്തോളം വായിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കൃതിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈസ്കൂൾ കാലത്തൊക്കെ ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു സാധ്യത തുറന്നു തരുകയാണ്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പഠിക്കാൻ പോയേക്കാം, ജോലി കിട്ടി നിങ്ങൾ പോയേക്കാം, അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ദർശനത്തിന്റെ കരുത്ത് കൂടെ, ഒരു ശക്തമായ ദർശനം കൂടെയുണ്ട്. ഇതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പ്രശ്നോത്തരി വജ്ര വ്യൂഹം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ശബരിഗിരി സ്കൂളിനോടാണ്. നമ്മളുടെ ചോദ്യങ്ങൾ ഇതാ ആരംഭിക്കുന്നു. സത്വഗുണത്തിന്റെ സ്വഭാവം എന്താണ്? ഓപ്ഷൻ എ ചഞ്ചല സ്വഭാവം, ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം, ഓപ്ഷൻ സി മൗന സ്വഭാവം, ഓപ്ഷൻ ഡി ആലസ്യ സ്വഭാവം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം. ആഹാ, ചിന്മയിക്കുട്ടി ആദ്യത്തെ സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. ശരിയാണോ? ശരിയാണ്. മൗനം അല്ല, അല്ല, സത്വഗുണത്തിന്റെ ഭാവമല്ലേ, മുനിയുടെ ഭാവമല്ലേ? പക്ഷേ ഇതിന്റെ ആൻസർ പ്രകാശ പ്രകാശ സ്വഭാവം. ലോക്ക് ചെയ്തോട്ടെ. അപ്പൊ ഇവര് നിർദ്ദേശിച്ചതനുസരിച്ച് ഓപ്ഷൻ ബി പ്രകാശ സ്വഭാവം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കോ?
സത്വഗുണമാണ് നമ്മളെ മുനികളുടെ ധ്യാനശീലരുടെ ഒക്കെ സ്വഭാവമായിട്ട് പറയുന്നതാണ്. ആലസ്യമാവില്ല, പക്ഷെ എനിക്ക് മൗനമാകുമോ എന്നൊരു സംശയമുണ്ട്. ചഞ്ചല സ്വഭാവം ആവാൻ വഴിയില്ല അല്ലേ? ഇല്ല. നമുക്ക് നോക്കാം പ്രകാശമായിരിക്കുമോ എന്ന് നോക്കാം. ആഹാ, നിങ്ങളുടെ ശരിയുത്തരമാണ്. 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. സത്വഗുണം, പ്രകാശ സ്വരൂപം. എന്താ അങ്ങനെ ഭഗവത്ഗീതയിലെ ആ ഭാഗം ഓർമ്മയുണ്ടോ? ഒരു ശ്ലോകത്തിലൂടെ അത് പറയാൻ കഴിയും. അർജുനൻ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. കൈലിംഗൈ സ്ത്രീ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്യുവാൻ ത്രീൻ ഗുണാനതിവർത്തന്തേ. ത്രിഗുണാതീതന്റെ ലക്ഷണം എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഭഗവാൻ പറയുന്ന ശ്ലോകത്തില് ഈ സത്വഗുണ സ്വഭാവം എന്തെന്ന് പറയുന്നുണ്ട്. ആ, സത്വം പ്രകാശാത്മകം എന്ന് പറയുന്നുണ്ടല്ലേ. മിടുക്കി ചിന്മയ്ക്ക് പ്രത്യേകം കൈയടി. ഭവൻ വിദ്യാമന്ത് മഞ്ഞപ്ര, രണ്ടുപേരും തയ്യാറല്ലേ? അതെ. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. അധ്യായങ്ങളൊക്കെ ഉറപ്പിച്ചു? ഉറപ്പിച്ചു. ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭവൻ വിദ്യാമന്ത് മഞ്ഞപ്ര, വജ്രവ്യൂഹത്തിൽ ആദ്യത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭഗവാന്റെ അഷ്ടപ്രകൃതികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ മനസ്സ് ബുദ്ധി, ഓപ്ഷൻ ബി സത്വം രജസ്, ഓപ്ഷൻ സി ജ്ഞാനം വൈരാഗ്യം, ഓപ്ഷൻ ഡി സത്യം ധർമ്മം. ഭഗവത്ഗീത വാക്യമനുസരിച്ച് ഭഗവാന്റെ അഷ്ടപ്രകൃതികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ മനസ്സ് ബുദ്ധി. എ മനസ്സ് ബുദ്ധി. മറ്റോപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നില്ല? ഇല്ല. എന്നാ ഒന്ന് ലോക്ക് ചെയ്തേക്കാം. ഓപ്ഷൻ എ മനസ്സ് ബുദ്ധി നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഇത് ഏത് ഭാഗത്താന്ന് ഓർമ്മയുണ്ടോ? ഏത് ഭാഗത്തായി ഈ ഭിന്ന പ്രകൃതി രഷ്ടഥ എന്ന് പറയുന്നത്? ഈ രണ്ട് പ്രകൃതികളെ കുറിച്ച്. രണ്ട് പ്രകൃതിയല്ല, 8 പ്രകൃതി. ഭഗവാന്റെ അഷ്ടവിധമായി വ്യാപിച്ചിരിക്കുന്ന പ്രകൃതിയിൽ 2 ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അത് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? നോക്കാം, നമുക്ക് ഉത്തരം ശരിയാണോ നോക്കിയിട്ട് നമുക്ക് ഭഗവാന്റെ അഷ്ടപ്രകൃതികളെ കുറിച്ച് ആലോചിക്കാം. ഉത്തരം ശരിയാണ്. ഈ ചോദ്യം കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഭഗവത് പ്രകൃതികളോട് സമാനമായിട്ടുള്ളതാണ് അല്ലേ? ജ്ഞാനം വൈരാഗ്യം ഭഗവത് പ്രകൃതികളോട് സമാനമാണ്. പക്ഷെ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? ഭൂമി രാപ്പോ നലോ വായു ധമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതിയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടഥ. ഞാൻ അഷ്ടവിധ, എന്റെ അഷ്ടവിധമായ പ്രകൃതികൾ. അതിൽ നിങ്ങളുടെ കൃത്യമായ ഓപ്ഷൻ ആയിരുന്നു. നല്ല ശ്രമം, നല്ല ഉത്തരം. നമുക്ക് 2 ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സമലോഷ്ടാശ്മ കാഞ്ചന, ഇത് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വരികളാണ്. ഈ വാക്യത്തിലെ അശ്മ പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ മൺകട്ട, ഓപ്ഷൻ ബി കല്ല്, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി രത്നം. നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. കല്ലാണോ മൺകട്ടാണോ? മുന്നോട്ട് ആലോചിക്കൂ, വേഗം ആലോചിക്കൂ. ചേട്ടനോ ചിന്മയക്കുട്ടിയോ വേഗം തീരുമാനിച്ചു പറയൂ. സമയം കഴിയുന്നു. പറയൂ, ടെൻഷൻ ആവാതെ വേഗം ലോക്ക് ചെയ്യൂ. ഓപ്ഷൻ ബി കല്ല്. ഓപ്ഷൻ ബി കല്ല്. സമയമില്ലാത്തോണ്ട് ഇനി ഒന്നുമില്ല, ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ധൈര്യപൂർവ്വം നമ്മൾ ലോക്ക് ചെയ്തു. നോക്കാം ഏതാണ് ശരിയായ ഉത്തരം. ബി ആണോ? ടെൻഷൻ ഉണ്ടോ? ചേട്ടൻ പറ നീ പറ എനിക്കറിയത്തില്ല. ചേട്ടൻ അറിയില്ലേ? മൺകട്ടയാണോ കല്ലാണോ എന്ന് നമുക്കത് ഇപ്പൊ അറിയാം. രണ്ടിനും ഏതാണ്ടൊക്കെ സമാന സ്വഭാവവും ഉണ്ട്. അതുകൊണ്ട് മൺകട്ടയാണോ, അശ്മ ശബ്ദത്തിന് മൺകട്ടയാണോ കല്ലാണോ എന്ന് ഇപ്പൊ പറഞ്ഞുതരും. നോക്കാം. യെസ്, ഉത്തരം ശരിയാണ്. 10 മാർക്ക്. 2 ചോദ്യത്തിലേക്ക് കടക്കാം. 2 ചോദ്യം. മായാമേതാം തരന്തി തേ, ആർക്കാണ് മായയെ തരണം ചെയ്യാനാകുന്നത്? ഓപ്ഷൻ എ മായാരഹിതമായ മനസ്സുള്ളവൻ, ഓപ്ഷൻ ബി ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നവൻ, ഓപ്ഷൻ സി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ, ഓപ്ഷൻ ഡി ലോകാനുഭവങ്ങളെ ത്യജിക്കുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ. ഉറപ്പ്? ഉറപ്പ്. ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുന്നവൻ ഒരു സാധ്യതയാണ്.
നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി, ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ. ഭഗവാന്റെ മായ, മമമായ ദുരത്യയാ, എന്റെ മായ തരണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാന്നാ ഭഗവാൻ പറയുന്നത്. പക്ഷെ ഒരാൾക്ക് തരണം ചെയ്യാൻ പറ്റും, അതാരാ നോക്കാം. ഉത്തരത്തിലേക്ക് നോക്കാം. ഭഗവാനെ ശരണം പ്രാപിക്കുന്നവൻ 10 മാർക്ക്. ഇതിൽ ലോകാനുഭവങ്ങളെ ത്യജിക്കുന്നവൻ, ഇതൊക്കെ ഒരു സാധ്യതയാണ്. പക്ഷെ ഭഗവാൻ കൃത്യമായി പറയുന്നു, എന്നെ ശരണം പ്രാപിച്ചാൽ, അതായത് ഭഗവാനെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് മായയെ തരണം ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങളുടെ 3-ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, തമോ ഗുണം മനുഷ്യനെ ഏതു രീതിയിലാണ് ബന്ധിക്കുന്നത്? ഓപ്ഷൻ എ, ആലസ്യം കൊണ്ട്. ഓപ്ഷൻ ബി, കർമ്മനിരതത്വം കൊണ്ട്. ഓപ്ഷൻ സി, അതിസാഹസികത കൊണ്ട്. ഓപ്ഷൻ ഡി, രോഗങ്ങൾ കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ, ആലസ്യം കൊണ്ട്. ഓപ്ഷൻ എ, ആലസ്യം കൊണ്ട്. തമോ ഗുണമാണ്, നന്നായി ആലോചിക്കണം. കർമ്മനിരതത്വമാവാം, രോഗങ്ങളാവാം. ആലസ്യം കൊണ്ട് ലോക്ക് ചെയ്യാൻ പോകുന്നു. ധൈര്യമായിട്ട് ലോക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഉറപ്പാണ് എന്റെയും ലോക്ക്, ഉറപ്പ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ, ആലസ്യം കൊണ്ട് ലോക്ക് ചെയ്യുന്നു. ശരിയായിരിക്കുമോ? തമോ ഗുണമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിൽ തമോ ഗുണത്തിന്റെ സ്വഭാവം എന്താണെന്ന് നന്നായി ആലോചിച്ചിട്ടല്ലേ ലോക്ക് ചെയ്തത്. അപ്പൊ ശരിയായിരിക്കുമോ നോക്കാം. ഉത്തരം ശരിയാണ്, 10 മാർക്ക്. നിങ്ങളുടെ 3-ാമത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ്. ഡാഷ് അക്ഷര ഉച്യതേ, അക്ഷരപുരുഷനെ നിർവചിക്കുന്ന ലക്ഷണം ഏതാണ്? ഓപ്ഷൻ എ, നിന്ദാരഹിതൻ. ഓപ്ഷൻ ബി, സാത്വികൻ. ഓപ്ഷൻ സി, അവ്യവസ്ഥിതൻ. ഓപ്ഷൻ ഡി, കൂടസ്ഥൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഡി, കൂടസ്ഥൻ. ഡി, കൂടസ്ഥൻ. ആദ്യത്തെ സെക്കൻഡിൽ പറഞ്ഞ ഉത്തരം. വേണമെങ്കിൽ തിരുത്താം, സമയമുണ്ട്. വേണ്ട, വേണ്ട. ധൈര്യപൂർവം, നിശ്ചയപൂർവം ഓപ്ഷൻ ഡി, കൂടസ്ഥൻ. ധൈര്യത്തോടെ മഞ്ഞപ്ര സ്കൂളിൽ ലോക്ക് ചെയ്യുന്നു. ഓർമ്മയുണ്ടോ ആ ഭാഗം? അങ്ങനെയാണോ? ഇപ്പൊ സാത്വികോ അക്ഷര ഉച്യതേ എന്നല്ല, അവ്യവസ്ഥിതോ അക്ഷര ഉച്യതേ എന്നല്ല, നോക്കാം. കൂടസ്ഥോ അക്ഷര ഉച്യതേ എന്നാണോ ശരിയായ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. ഉത്തരം ശരിയാണ്, കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഭഗവത്ഗീത വാക്യം അനുസരിച്ച് കൃത്യമായ ഉത്തരം, 10 മാർക്ക്. ശബരിഗിരി സ്കൂളിനോടുള്ള 4-ാമത്തെ ചോദ്യം. വിമുക്തോ അമൃതമശ്നുതേ, ആരാണ് അമൃതാനന്ദം അനുഭവിക്കുവാൻ യോഗ്യനായിട്ടുള്ളത്? വിമുക്തി എന്ന ഭാവത്തെ പ്രാപിച്ച് അമൃതാനന്ദം അനുഭവിക്കാൻ ആരാണ് യോഗ്യൻ? ഓപ്ഷൻ എ, അഗ്നിഹോത്രം ചെയ്യുന്നവൻ. ഓപ്ഷൻ ബി, തീർത്ഥയാത്ര നടത്തുന്നവൻ. ഓപ്ഷൻ സി, ആരോഗ്യമുള്ളവൻ. ഓപ്ഷൻ ഡി, ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എനിക്കറിയത്തില്ല, ഡി ആന്നാ എനിക്ക് തോന്നുന്നത്, അറിയില്ല. വേഗം ലോക്ക് ചെയ്യൂ, സമയം കഴിയുന്നു. രണ്ടുപേരും തീരുമാനത്തിലെത്തു. ചേട്ടൻ അറിയാൻ പറ വേഗം പറയൂ, സമയം കഴിയുന്നു. സമയം കഴിഞ്ഞ കാര്യമില്ല. ഓപ്ഷൻ എ, അഗ്നിഹോത്രം ചെയ്യുന്നവൻ. ഓപ്ഷൻ എ, അഗ്നിഹോത്രം ചെയ്യുന്നവൻ ലോക്ക് ചെയ്തിരിക്കുന്നു. രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ചിന്മയ കുട്ടിക്ക് ഏതാന്നാ തോന്നിയത്? എനിക്കാണെങ്കിൽ ഡൗട്ട് ഉണ്ട്. ഏതാന്നാ ഡൗട്ട് തോന്നിയത്? ആരാണ് അമൃതാനന്ദം അനുഭവിക്കാൻ യോഗ്യ? അഗ്നിഹോത്ര ഗുണങ്ങളെ ഗുണാതീതൻ. ഗുണാതീതനാണോ എന്നൊരു സംശയം ഉണ്ടല്ലേ. ഗുണാതീതനാണോ, അഗ്നിഹോത്രം ചെയ്യുന്ന ആളാണോ അമൃതത്വത്തെ പ്രാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് തെറ്റായ ഉത്തരമാണ്. അപ്പൊ ഏതായിരിക്കും ശരി? നിങ്ങൾക്കറിയോ? ഈ ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ എന്ന് അവര് പറയുന്നു. നോക്കാം. ഓപ്ഷൻ ഡി, ഗുണങ്ങളെ തരണം ചെയ്യുന്നവൻ. ഗുണാനേ താൻ അതീത്യത്രീൻ, ഈ 3 ഗുണങ്ങളെയും തരണം ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് മാർക്കില്ല, നമ്മൾ തെറ്റിപ്പോയി. 4-ാമത്തെ ചോദ്യം. സോമോ ഭൂത്വാ രസാത്മകഃ, ഇത് ഭഗവത്ഗീതാ വാക്യമാണ്. ആത്മചൈതന്യം ചന്ദ്രൻ എന്ന ഭാവത്തിൽ നിർവഹിക്കുന്ന ദൗത്യം എന്താണ്? ഓപ്ഷൻ എ, ഭൂമിയെ തണുപ്പിക്കുന്നു. ഓപ്ഷൻ ബി, മഴ പെയ്യിക്കുന്നു. ഓപ്ഷൻ സി, ഔഷധികളെ പോഷിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി, പ്രകാശം പരത്തുന്നു.
നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി ഔഷധികളെ പോഷിപ്പിക്കുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. ചന്ദ്രന്റെ മറ്റു ഭാവങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ഉറപ്പാണ്, ഇത് ഉറപ്പാണ്. അപ്പൊ ഇനി സംശയിക്കണ്ട, ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ സി ഔഷധികളെ പോഷിപ്പിക്കുന്നു. നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ശരി ഉത്തരം, 10 മാർക്ക്. സന്തോഷമല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5-ാമത്തെ ചോദ്യം, ഇത് പൂരിപ്പിക്കാനാണ്. ഡാഷ് യോഗാരൂഢസ്തദോച്യതേ, ആരാണ് യോഗാരൂഢൻ? ഓപ്ഷൻ എ സർവജ്ഞൻ, ഓപ്ഷൻ ബി നിരായുധൻ, ഓപ്ഷൻ സി സർവസങ്കല്പ സന്യാസി, ഓപ്ഷൻ ഡി സർവജ്ഞ പീഠാരൂഢൻ. ഇതിൽ യോഗാരൂഢൻ ആരാണ്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ എ സർവജ്ഞൻ. ഓപ്ഷൻ എ സർവജ്ഞൻ നോക്കിയല്ലേ, ഉറപ്പിച്ചു. യോഗാരൂഢസ്തതോച്യത എന്നത് പൂരിപ്പിക്കുകയാണ്, സർവജ്ഞൻ എന്ന് ലോക്ക് ചെയ്യുന്നു. നോക്കാം, അവിടെ യോജിപ്പിച്ചു നോക്കണം. യോഗാരൂഢസ്തതോച്യത എന്നുള്ളതിന്റെ മുമ്പത്തെ വാക്ക് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ശരിയാണോ ഉത്തരം എന്ന് നോക്കാം. ഉത്തരം തെറ്റാണ്. ഏതാണ് ശരിയായ ഉത്തരം എന്ന് നോക്കാം. സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തതോച്യതേ. ഭഗവത്ഗീത പറയുന്നു സർവസങ്കല്പ സന്യാസിയാണ് യോഗാരൂഢൻ എന്ന അവസ്ഥയിലെത്താൻ യോഗ്യൻ. നമുക്കവിടെ മാർക്ക് കിട്ടില്ല. ഓട്ടെ, നമ്മൾ നന്നായി മത്സരിച്ചു. വളരെ കുഴക്കുന്ന ഓപ്ഷനുകളായിരുന്നു അല്ലേ, ഉത്തരത്തോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷനുകളായിരുന്നു. സെമി ഫൈനൽ അല്ലേ, പക്ഷെ സാരല്ല, നമ്മൾ മിടുക്കരായി മത്സരിച്ചു. ശബരിഗിരി സ്കൂളിന് 30 പോയിന്റാണ് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്ത സ്കൂളിനോട് ചോദിക്കാം. അടുത്ത 5-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അഹം, അവിടെ പൂരിപ്പിക്കുക. ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഹ, അന്നത്തെ ദഹിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഏതു രൂപത്തിലാണ് ജീവികളിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തൈജസനായി, ഓപ്ഷൻ ബി വൈശ്വാനരനായി, ഓപ്ഷൻ സി പ്രാജ്ഞനായി, ഓപ്ഷൻ ഡി വിശ്വനായി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി വൈശ്വാനനായി. ഉറപ്പ്? ഒരു സംശയമില്ല. ഇല്ല, അവൻ സംശയമില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ബി വൈശ്വാനരനായി. സമാനമായ ഒരു ഉത്തരമാണ് വിശ്വൻ, തൈജസൻ. ഒക്കെ ആത്മാവിന്റെ ഭാവങ്ങൾ തന്നെയാണ്. പ്രാജ്ഞൻ ഒക്കെ ആത്മാവിന്റെ ഭാവങ്ങളാണ്. പക്ഷെ ഭഗവത്ഗീത വാക്യം ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, വൈശ്വാനരനാണോ? ഇത് ഏത് അധ്യായത്തിലാണ്? 15 15-ാം അധ്യായത്തിന്റെ പേര് പുരുഷോത്തമയോഗം. പുരുഷോത്തമയോഗം ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമാണ്. ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. ഓപ്ഷൻ ബി വൈശ്വാനരനായി ഉത്തരം ശരിയാണ്. തീർച്ചയായും ഭഗവത്ഗീതയുടെ വരികളിലൂടെ നിങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാനും നിങ്ങൾക്ക് പറ്റി. ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്രക്ക 50 പോയിന്റ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നു. നല്ല മത്സരമായിരുന്നു. നമുക്ക് വജ്ര വ്യൂഹം നമുക്ക് സമാപിക്കാൻ വേണ്ടിയിട്ട് വരദ ചേച്ചിയെ വിളിക്കാം. കുഴപ്പമില്ല, ചില ദിവസങ്ങൾ ഇങ്ങനെയാണ് അല്ലേ. രണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇനി റൗണ്ടുകൾ ഉണ്ടല്ലോ അല്ലേ. ഉത്തരങ്ങളും ചോദ്യങ്ങളും അത്ര ലളിതമല്ലായിരുന്നു. ചോദ്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് ചോദ്യം വായിച്ചപ്പോ എനിക്ക് തോന്നി. പക്ഷെ അവരിത്രയെങ്കിലും ചിന്മയൊക്കെ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ, 7-ാം ക്ലാസ്സില്. ചെറിയ കുട്ടിയാണ്, അപ്പൊ ഇത്രയും ശ്ലോകമൊക്കെ ഓർത്ത് വെച്ച് പറഞ്ഞത് അത് വലിയ കാര്യമാണ്. അതെ, അപ്പൊ നമ്മള് കാണുന്ന ഓഡിയൻസിന് ഇതൊക്കെ അറിയാലോ, ചിന്മ ഇത്രയും കൊച്ചു കുട്ടി ഇത്രയും പഠിച്ചു വന്നല്ലോ. ഇവര് പിന്നെ ഫുൾ മാർക്ക് എടുത്തല്ലേ? അവര് ഫുൾ മാർക്ക് എടുത്തു. അവരെല്ലാത്തിന്റെയും അർത്ഥസഹിതമാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോന്നിന്റെയും വ്യാഖ്യാന സഹിതമാണ് അവർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ റൗണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പോ മാർക്സ് ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 50 നിങ്ങൾക്ക് 30 കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു പെർഫോമൻസ് ടോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, രണ്ടു കൂട്ടരും ഇവിടെ നന്നായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുകയായിരുന്നു. എന്തായാലും ശബരിഗിരി സ്കൂള് അവരും മാനസികമായിട്ടൊക്കെ തയ്യാറായി വന്നെങ്കിലും ഒരല്പം കോൺഫിഡൻസ് കുറഞ്ഞ പോലെ തോന്നി. കാരണം അത് അവരുടെ കുറ്റം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. ഈ സമാനമായ ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ വന്നതായിരിക്കും ഒരുപക്ഷെ കാരണം. അതുകൊണ്ട് അവർക്കൊരു ചെറിയ സംശയം അതിലുണ്ടായി. രണ്ട് ചോദ്യങ്ങളിലാണ് അവർ പെട്ടുപോയത്. അതേസമയം തന്നെ ഭവൻസ് അത് വളരെ നന്നായിട്ട് അവരുടെ കൂടി ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ തക്കവണ്ണം പ്രാപ്തരായിരുന്നു. അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു ഇവർ. ഏതായാലും വളരെ രണ്ടു കൂട്ടരും നന്നായി അത് ചെയ്തു എന്നുള്ളതാണ്.
കുറച്ച് മാർക്ക് കുറഞ്ഞു പോയെങ്കിലും സാരമില്ലാന്ന് വിചാരിക്കാം. ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. ഭഗവത്ഗീതയെ സംബന്ധിച്ച് നോക്കിയാൽ ഭഗവത്ഗീത നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു വലിയൊരു ആദർശ പുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ സ്ഥിതപ്രജ്ഞനാണ്, ത്രിഗുണാതീതനാണ്, ഗുണങ്ങൾക്കെല്ലാം അപ്പുറം പോയവൻ. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. ആത്മീയശാസ്ത്രം വേറെ, അതുപോലെ തന്നെ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊരു പുസ്തകം മനഃശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് തയ്യാറാക്കുന്ന സമയത്ത് അവരതിൻ്റെ ഒരു പുറം പേജ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ച് ചർച്ച നടത്തിയെന്നാണ്. അവസാനം അവർ തീരുമാനത്തിലെത്തി അത് ഭഗവാൻ അർജുനന് തീർത്ഥട്ടിൽ ഇരിക്കുന്ന അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഗീതോപദേശം, ആ ചിത്രമായിരുന്നു അതിൻ്റെ മനഃശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ലോകം മുഴുവൻ മനഃശാസ്ത്രജ്ഞന്മാരും കൂടി അംഗീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അത് ത്രിഗുണാതീതൻ എന്നുള്ള ആദർശം, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സകല ദുഃഖങ്ങൾക്കും അതീതമായിട്ട് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഒരു ദുഃഖവും നമ്മളെ ബാധിക്കാതിരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതല്ലേ? ഒരു ദുഃഖവും നമ്മളെ ബാധിക്കരുതെന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ലേ? ശാശ്വതമായ ആനന്ദം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ലേ? അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ പ്രാപിക്കാമെന്ന് ഭഗവത്ഗീത ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ യോഗാരൂഢൻ്റെ അവസ്ഥ, യോഗാരൂഢനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു സർവ്വസങ്കല്പത്തെയും സന്ധ്യതിച്ചൻ എന്നുള്ള അർത്ഥത്തിൽ അത് പറയേണ്ടതിന് പേര് അത് വിട്ടുപോയി. അവിടെ യോഗാരൂഢനെ പറ്റി പറഞ്ഞപ്പം അതേപോലെ അമൃതാനന്ദം അനുഭവിച്ചത് ആര് എന്ന് ചോദിച്ചു, ഗുണങ്ങളെയൊക്കെ അതിവർത്തിച്ചവൻ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഗുണങ്ങളെയെല്ലാം ആരാണോ അതിവർത്തിക്കുന്നത് അവന് മാത്രമേ ഈ സ്ഥിതപ്രജ്ഞൻ്റെ അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ ലോകത്തിലൊന്നിലും കുലുങ്ങില്ല, ഈ ഭൂമി തവിടുപൊടിയായിപ്പോയാലും അവൻ കുലുങ്ങത്തില്ല. ആ മാനസികമായ അവസ്ഥയാണ് നമ്മളൊക്കെ നേടേണ്ടത് എന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് ഭഗവത്ഗീത. ഓം നമ ശിവായ. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, ഈ ക്വിസ് മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളെ കൊണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കാനാണ്. ഇതിൽ പോയിന്റ് കിട്ടുന്ന മാത്രമല്ല, അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, കിട്ടിയില്ല എന്ന് വരും, അത് കുറഞ്ഞെന്ന് വരും, കൂടിയെന്ന് വരും, അതല്ല വിഷയം. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഗീതയിലെ 2 അധ്യായം നന്നായി വായിച്ച് പഠിച്ച് വരട്ടെ എന്നാണ്. വളരെ സന്തോഷമായി. ആ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് 100% മാർക്കുണ്ട്, കാരണം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ശ്ലോകം കാണാൻ പഠിച്ചു എന്ന് മാത്രമല്ല, ശ്ലോകത്തിൻ്റെ ആശയങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ അർത്ഥതലങ്ങളും കാണാതെ പഠിച്ചു. ഈ സന്ദർഭത്തിൽ അത് ഓർമ്മയുണ്ടാകുകയും ചെയ്തു. അതൊരു പ്രധാന കാര്യമാണ്. ഈ പഠിച്ചു വെച്ചിരിക്കുന്നത് ഏതാ ചോദിക്കുന്നത് അറിയില്ല. ആ ഒരു വപ്രാളമൊന്നും നമുക്ക് അധികം ഉണ്ടായിരുന്നില്ല. അല്പം സംശയം ഇടയ്ക്ക് തോന്നിയും ചേട്ടനെ കൊണ്ട് പറയിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അതിൽ നിന്നും വേണ്ടി വന്നില്ല. അതുകൊണ്ട് അതിൽ നിന്നും വിഷയമല്ല, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഗീത പഠിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നന്നായി പഠിച്ച് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ള 2 വിഭാഗം കുട്ടികളെയും ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. അഭിനന്ദനങ്ങൾ. പിന്നെ ഉള്ളത് ഗീതയിലെ 2 വിഷയങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചു. ഒന്ന് തുടങ്ങിയത് തന്നെ 10 ഗുണത്തെക്കുറിച്ചാണ്. ഈ 3 ഗുണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും ഉണ്ട്. 10 ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്. പക്ഷെ നമ്മൾ എല്ലായിടത്തും ഈ 3 ഗുണങ്ങളും പ്രയോഗിക്കാറില്ലാതെ മാത്രം, അത് സന്ദർഭം നോക്കി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ ഇത്രയും സമയം എല്ലാവരും 10 ഗുണപ്രധാനികളാണ്. കാരണം ബാക്കിയൊന്നും വരില്ല, ക്ഷോഭം വരില്ല, മറ്റൊന്നുമില്ല. പക്ഷെ ഇതിനെ പുറത്തിറങ്ങുമ്പം ഇതൊക്കെ അങ്ങ് മാറും. ഇതൊക്കെ അങ്ങ് മാറിയിട്ട് നിങ്ങളുടെ അടുത്ത സ്വഭാവം രജോ ഗുണം നിങ്ങളുടെ ഉള്ളിൽ കാണാൻ പറ്റും. കാരണം പരസ്പരം പഴി പറയുക, ആക്ഷേപം പറയുക, അത് തെറ്റിപ്പോയി, ഇത് ശരിയായില്ല, ഇത് രജോ ഗുണത്തിൻ്റെ ഒരു ആധിക്യം കൊണ്ടാണ്. അതും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ തനി സ്വഭാവം കാണും, അതാണ് തമോ ഗുണം. ഇതെല്ലാവരിലും ഉണ്ട്. നമ്മൾ 3 പേരും ഈ 3 സ്വഭാവവും എല്ലാവരും അതാത് സന്ദർഭത്തിൽ പ്രയോഗിക്കും. ഗീത മനോഹരമായി ആരൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ ഈ ഗുണങ്ങളെ, 1 അധ്യായം തന്നെ ഞാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓരോ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ. അത് ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയ്ക്ക് മനുഷ്യ മനസ്സിനെക്കുറിച്ച് സ്വാമിജി പറഞ്ഞ പോലെ മനഃശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് മനുഷ്യൻ്റെ മനസ്സിലെ ഗൂഢഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതാണ് ഗീത. അതുകൊണ്ട് ഈ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞിട്ട് ഈ 3 ഏറ്റവും പ്രധാനം 10 ഗുണമാണെന്നറിഞ്ഞ് മറ്റു 2 ഉപേക്ഷിച്ച് 10 പതുക്കെ പതുക്കെ 10 ഉപേക്ഷിച്ച് കളഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരാശയമാണ് ഗീത നമുക്ക് നൽകുന്നത്. നമുക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെ ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു തലമാണ് ഗീത കാണിച്ചത്.
പിന്നെയുള്ളത് വാസ്തുപ്രശ്നോപനിഷത്തിൽ പിപ്പരാദ മുനിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടികൾ വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇവിടെ പ്രാണൻ എങ്ങനെയുണ്ടായി? അപ്പോൾ സൂര്യനുണ്ടായി, അന്നം എഴുന്നുണ്ടായി, ചന്ദ്രനുണ്ടായി. അപ്പോൾ സൃഷ്ടി എങ്ങനെയുണ്ടായി? ഈ പ്രാണനും അന്നവും ചേർന്നപ്പോൾ സൃഷ്ടി. ഇത്രയേ ഉള്ളൂ. എത്ര സുന്ദരമായിട്ട് ഗഹനമായ രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്ക് കൃഷി. അതാണ് ഫോമോ ഭൂത്വാര ഫത്മക. ഗീത മനോഹരമായി അതിനെ ആവിഷ്കരിച്ചു. അവിടെ ഫോമനായി തീർന്നിട്ട്, കാരണം ഓഷധികളുടെ ഈശനാണ് ഫോമൻ അല്ലെങ്കിൽ ചന്ദ്രൻ. ചന്ദ്രൻ രാത്രിയിൽ തൻ്റെ നിലാവ് ഭൂമിയിലേക്ക് ഒഴിക്കുന്നത് എല്ലാ ചെടികൾക്കും വെള്ളത്തിനും ഓഷധവീര്യം ഉണ്ടാക്കി കൊടുക്കാനാണ്. അങ്ങനെ ചന്ദ്രരശ്മികളെക്കുറിച്ച് ശരിക്കും പഠിച്ചവരാണ് ഭാരതത്തിലെ ഋഷിമാരൊക്കെ. സൂര്യനെക്കുറിച്ച് മാത്രമല്ല, ആ എന്താ ചന്ദ്രൻ്റെ രശ്മിയിൽ കൂടി എന്താണ് ഭൂമിയിൽ കിട്ടുന്ന ഗുണം? ഓഷധികളാണ്. അതുകൊണ്ട് ഓഷധി ചെന്ന് അവിടെ ചന്ദ്രന് വരണ്ട്. അങ്ങനെയാണ് ആ ഓഷധികളാണ് നമ്മുടെ ആഹാരത്തെയൊക്കെ പാകം ചെയ്ത് നമ്മളെ ഈ നിലയ്ക്ക് നിലനിർത്താൻ പറ്റുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന തത്വവും കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വാസ്തുവിൽ എത്ര ശാസ്ത്രജ്ഞന്മാരെക്കാൾ ഗഹനമായ വിഷയങ്ങളാണ്. അടുത്തത് തന്നെ വരുന്നത് എന്താണ്? ഈ ഇവിടെ നിൽക്കുന്ന ഈ നമ്മൾ ഈ അഞ്ച് പ്രാണനകത്തുണ്ട്. പ്രാണാപാന ഉദാന ഫമാന വ്യാനങ്ങൾ, അതഞ്ചും അകത്ത് പ്രവർത്തിച്ച് അഞ്ച് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആഹാരത്തെ പാകപ്പെടുത്തുന്നതാണ് ഫമാനൻ്റെ ജോലി എന്നിങ്ങനെ പറയും. അപ്പം ഒരു ഋഷികുമാരൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ള പ്രാണനിലും ഉള്ള വായുവിലും ഈ അഞ്ച് ഗുണമുണ്ടോ? ഉണ്ട്. അതും ഋഷി അവിടെ വരച്ചു കാണിച്ചു കൊടുക്കും. ഈ ഭൂമിയിൽ മുഴുവൻ വീശുന്ന കാറ്റ്, നമ്മളൊക്കെ താഴെ വീഴാതെ നമ്മളെ നിലനിർത്തുന്ന അപാനവായുവിൻ്റെ സമ്മർദ്ദം, മുകളിലേക്ക് ഒരു വസ്തു പോകുന്നത് ഉദാനവായുവിൻ്റെ സമ്മർദ്ദം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാറ്റെന്ന വായു, അതേപോലെ എന്താണ് മാങ്ങ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമാനവായു, മാങ്ങയല്ല എല്ലാ ചെടികളിലെയും കായ്കൾ പാകപ്പെടുന്ന, ഇങ്ങനെ എത്ര വിശദമായിട്ട് പ്രപഞ്ച ജീവിതവും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന ശാസ്ത്ര സത്യങ്ങൾ ഗീത ആവിഷ്കരിക്കാൻ പറ്റും. അപ്പോൾ ഗീത പഠിക്കുമ്പോൾ ഇതും കൂടി പഠിക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിനോടും ഗീതയോടുമുള്ള ഒരു ബഹുമാനം, ഒരു ആഭിമുഖ്യം നിങ്ങൾക്കുണ്ടായി വരും. അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ, ഈ പ്രായത്തിൽ ഇത്ര നല്ല പെർഫോമൻസ് നടത്തിയ രണ്ട് ടീമിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഭഗവത്ഗീത തുടങ്ങുന്നത് ഒരു സൂയിസൈഡ് പോയിന്റിലാണ്. അർജുനൻ സൂയിസൈഡ് പോയിന്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഭഗവത്ഗീത പറയുന്നത്. അർജുനൻ ആർജിച്ച കഴിവുള്ളവനാണ്, അതുകൊണ്ടാണ് അർജുനായത്. പക്ഷെ ഉന്നത്തിൽ അമ്പയക്ക 10,000 പേരെ തോപ്പ് ഗീതക്കാണ് അദ്ദേഹം ആർജിച്ച കഴിവ്, ഫിസിക്കൽ പവറാണ്. പക്ഷേ ഭഗവത്ഗീതയുടെ 18 അധ്യായം അവസാനിക്കുമ്പോഴേക്കും മോക്ഷ സന്യാസയോഗത്തിൽ എത്തിക്കുകയാണ്. ഇത്രയും ആർജിച്ച കഴിവുള്ള അർജുനൻ 4 കഴിവുകൾ കൊടുക്കുകയാണ്: കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. അപ്പോൾ ആ 4 യോഗങ്ങളോട് അദ്ദേഹത്തിന് ആർജിച്ചു കൊടുത്തപ്പം അദ്ദേഹം പരമകാഷ്ഠയിലെത്തി. 18 അധ്യായമുള്ള ഭഗവത്ഗീത അവസാനിക്കുമ്പോൾ മോക്ഷ സന്യാസ യോഗമാണ്. ബ്രഹ്മചാര്യം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസത്തിലെത്താണ് ഇഹലോക ജീവിതത്തിൽ. എന്നാൽ ഇഹലോക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം മോക്ഷം പ്രാപ്തിയാണ്. അപ്പോൾ ആ മോക്ഷപ്രാപ്തി മോക്ഷ സന്യാസ യോഗത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യങ്ങൾ പ്രൊഫസർ ലക്ഷ്മി ചോദിച്ചത് ഡെഫിനിഷണൽ ചോദ്യങ്ങളായിരുന്നു. ഓരോന്ന് എന്താണ് എന്നാണ് ചോദിച്ചത്. അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, അമൃതാനന്ദം എന്താണെന്ന് ചോദിച്ചു. അമൃതാനന്ദമയുടെ അമൃത ചാനലിൽ വരുമ്പോൾ അമൃതാനന്ദം അറിഞ്ഞുകൊണ്ടല്ലേ വരേണ്ടത്, അവിടെ നിങ്ങൾ തത്രിച്ചത് എന്നെ ചില അത്ഭുതപ്പെടുത്തി. അപ്പോൾ അമൃതാനന്ദം വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കണം. മറ്റേത് സത്വഗുണമാണ്, പ്രകാശം വമിക്കുന്നതാണ്. മണ്ടിയയിൽ ഞാനൊരു DIG's കോൺഫറൻസിന് പോയി. കോൺഫറൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ SP എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു സത്വാനന്ദ സ്വാമിയുണ്ട്, കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഹിന്ദു സന്യാസിമാരെ കാണാൻ സമയം കിട്ടിയാൽ പോകാതിരിക്കത്തില്ല. അവിടെ പോയി. വൈകിട്ടൊരു 6:30 വീടിനകത്ത് കറണ്ട് കണക്ഷനൊന്നുമില്ല. ആ മുറിയിലോട്ട് കയറിയപ്പം ഈ സത്യാനന്ദ സ്വാമിജിയുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുറിക്കകത്ത് പ്രകാശം കിട്ടും. അപ്പോൾ ആകാശത്ത് നിന്ന് ഈ പ്രകാശഗോളങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ താപ്പോട്ട് വന്ന് വീടിനകത്തോട്ട് കയറുക. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നൊരു മദാമ വന്നിരുന്നു ഇത് കാണിക്കാൻ വേണ്ടി. അവൾ പറഞ്ഞു, ഇത് ഫ്രോഡാണ്, ഞാനിപ്പോൾ തെളിയിച്ചുതരാം, ഇത് മസ്മരിച്ചൊക്കെ മനുഷ്യജീവനോടെ പറ്റുള്ളൂ, ഞാൻ ക്യാമറയിൽ ഇത് പിടിക്കാൻ പോകുന്നു പറഞ്ഞു. ആ മദാമ അത് ക്യാമറയെ പിടിച്ചു. ക്യാമറയെ പിടിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. ഇറ്റ് ഈസ് റിയൽ, കാരണം ഈ സൂര്യപ്രകാശം ഗോളങ്ങളായ മുറിയിൽ വന്ന് സന്യാസിയുടെ ശരീരത്തിലോട്ട് കയറുന്നത് ക്യാമറയെ പിടിച്ച ക്യാമറയിൽ നിന്ന് ആ മദാമ എനിക്ക് എൻ്റെ വീഡിയോയിൽ അയച്ചു തന്നു. അപ്പോൾ ഈ സത്വഭാവത്തിൽ വരുമ്പോൾ പ്രകാശം പുറത്തേക്ക് വരുമെന്നുള്ളത് ഭഗവത്ഗീതയെ പറയുന്നത് റിയലാണെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓരോ ഡെഫിനിഷനും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കി ഈ പ്രായത്തിൽ ഇത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്ത രണ്ട് ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ടീച്ചർ,
എനിക്ക് ഇവരുടെ ഒരു അപഗ്രഥിക്കാനുള്ള കഴിവിനോട് വലിയ അത്ഭുതം തോന്നുന്നു. ഈ കുട്ടികള് ചെറിയ കുട്ടിയാണ് ചിന്മയൊക്കെ, പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഒരു ഒരു ആശയമുണ്ടല്ലോ. അവര് കേവലം ഭഗവത്ഗീതയുടെ പൂരിപ്പിക്കുക എന്നുള്ള വാക്ക് പൂരിപ്പിക്കുകയല്ല, സത്വഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്ന ഭൗതിക അർത്ഥമല്ല എന്ന കുട്ടികൾക്കറിയാം. മറിച്ച് അത് പ്രപഞ്ചത്തെ മുഴുവൻ ജ്ഞാനം പ്രകാശമാണ്, അറിവ് പ്രകാശമാണ്, ഭക്തി പ്രകാശമാണ്, വിനയം പ്രകാശമാണ്, ചിരി പ്രകാശമാണ്, ഒരാളുടെ മനസ്സിന് സാന്ത്വനം കൊടുക്കുന്നത് പ്രകാശമാണ്. അപ്പൊ അത് ഭൗതികമായ ലൈറ്റ് എന്ന രൂപത്തിലല്ലെന്നും അത് ഹൃദയത്തെ നിറയ്ക്കുന്ന ആനന്ദാവസ്ഥയാണ് പ്രകാശം എന്ന് പറയുന്നതെന്നും ഈ കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളത്. ആ പചാമ്യന്നം ചതുർവിധം എന്ന് പറഞ്ഞിടത്ത് നാല് തരത്തിൽ നാം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് അതെന്താണ് ഖാദ്യം ലേഹ്യം എന്ന ഭക്ഷണത്തിന്റെ നാം കഴിക്കുന്നതിന്റെ നാല് ഭാവങ്ങളെ അവര് പറഞ്ഞു. അപ്പൊ ഭഗവത്ഗീതയുടെ അന്തരാർത്ഥങ്ങളിലേക്ക് കടക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു ടീച്ചർ. അപ്പൊ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് രണ്ട് ടീമുകൾക്കും കിട്ടിയിരിക്കുന്നത്. മാർക്സും ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി വരുന്ന റൗണ്ടുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക അല്ലേ. സെമി ഫൈനൽസ് ആണ്, ഇനി നേരെ ഫൈനലിലേക്കാണ് പോകേണ്ടത്. അപ്പം മാക്സിമം ശ്രമിക്കുക, മാക്സിമം മാർക്സ് വാങ്ങിക്കുക കേട്ടോ. അപ്പോ അങ്ങനെ വജ്രവ്യൂഹം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പോകാം മകരവ്യൂഹത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിൽ അങ്ങനെ മകരവ്യൂഹം തുടങ്ങാനായിട്ട് സമയമായിരിക്കുകയാണ്. ആചാര്യസഭയിൽ നമ്മുടെ മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം സ്വാഗതം ചെയ്യാം. സ്വാഗതം ചേട്ടാ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ വേദിയിലേക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യണം. ഇന്നത്തെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ കാസർഗോഡ്. പേരെങ്ങനെയായിരുന്നു? മാളവിക. എത്രാം ക്ലാസ്സിലാ? 12th സ്റ്റാൻഡേർഡ്. 12th മാളവിക, 12th സ്റ്റാൻഡേർഡ്. മാളവിക സ്ക്വയർ. കഥാപാത്രം? യുധിഷ്ഠിരൻ. യുധിഷ്ഠിരനും പാഞ്ചാലി. പാഞ്ചാലി അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പം കാര്യങ്ങളെല്ലാം അറിയാലോ, സെമി ഫൈനൽ ആയതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അടിച്ചു വിളിക്കാം അല്ലേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യഥോ ധർമ്മസ്തതോ ജയഃ. ഗാന്ധാരി മാതാവിന്റെ ആശീർവചനങ്ങൾ യാഥാർത്ഥ്യമായി. എപ്പോഴെപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനിയും അധർമ്മത്തിന് അഭ്യുത്ഥാനവും സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമായി ഞാൻ അവതരിക്കും എന്ന ഭഗവാന്റെ പ്രഖ്യാപനം അന്വർത്ഥമായി. ഉണ്ടചോറിന് നന്ദി കാണിക്കാൻ അധർമ്മപക്ഷത്തിൽ നിന്നും അടരാടിയ മഹാരഥന്മാരെല്ലാം നിശേഷം നിലംപതിച്ചുകൊണ്ട് കൗരവപ്പടയുടെ സമ്പൂർണ്ണ പരാജയത്തോടെ മഹാഭാരത യുദ്ധം അവസാനിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്നും ധർമ്മത്തിൻ്റെ വിജയകാഹളം മുഴങ്ങി. ഹസ്തിനപുരിയിലാകെ ആഹ്ലാദ സമുദ്രം അലയടിച്ചു. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് രാജ്യം. ആര്യപുത്ര, ആര്യപുത്ര, അങ്ങ് പതിവില്ലാതെ ആകെ അസ്വസ്ഥനാണല്ലോ. സന്തോഷിക്കേണ്ട ഈ സമയത്ത് അങ്ങയുടെ മുഖം വിഷാദത്താൽ വാടിയിരിക്കുന്നു. സന്തോഷിക്കേണ്ട സമയമോ ദ്രൗപദി? എന്തു കാരണത്താലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്? രണഭൂമിയെ രക്തപ്പുഴയാക്കി നേടിയ വിജയമോർത്തോ? ബന്ധു
ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും തലർത്തു നേടിയ സിംഹാസനം കണ്ടോ? എന്തുകണ്ട്? ഭീഷ്മ പിതാമഹൻ, കർണൻ, ദ്രോണാചാര്യർ, കണ്ണടച്ചാൽ ആ രൂപങ്ങൾ. ആര്യപുത്ര, അരുത്. ഈ വിധമുള്ള വാക്കുകൾ അങ്ങേ പോലുള്ള ധീര യോദ്ധാക്കൾക്ക് ഒട്ടും ഭൂഷണമല്ല. യുദ്ധഭൂമിയിൽ എതിരു നിൽക്കുന്നവർ ശത്രുക്കൾ. അവരുടെ മരണത്തിൽ അങ്ങയുടെ ദുഃഖം ഒട്ടും ഉചിതമല്ല. തേജസ്സാർന്ന ഈ മുഖത്തിന് വിഷാദം ഒട്ടും ശോഭ നൽകുന്നില്ല. എങ്കിലും ഈ അനർത്ഥങ്ങൾക്കൊക്കെ നാമാണ് ഉത്തരവാദി എന്നൊരു തോന്നൽ സദാ നമ്മെ വേട്ടയാടുന്നു. അത് നമ്മുടെ ഉറക്കം കെടുത്തുന്നു. ആര്യപുത്ര, എന്തിനെ അനാവശ്യ ചിന്തകൾ? ദ്രൗപദി, ഈ അനർത്ഥങ്ങൾക്കൊക്കെ ഭവതിയും ഒരു പരിധിവരെ കാരണക്കാരിയല്ലേ? അനർത്ഥങ്ങളോ? നാമോ? അങ്ങ് എന്താണ് ഈ പറയുന്നത് രാജൻ? രാജ്യവും സഹോദരന്മാരെയും പണയം വെച്ച് ചൂത് കളിച്ചത് നാമാണോ? ധർമ്മപത്നിയായ എന്നെ പോലും അങ്ങ് പണയം വെച്ചില്ലേ? ആ സഭയിൽ നാം അനുഭവിച്ച അപമാനം. ദ്രൗപദി, ഭഗവാൻ വാസുദേവന്റെ കാരുണ്യം ഇല്ലെങ്കിൽ മതിയാക്കൂ പാഞ്ചാരി, മതിയാക്കൂ. മനസ്സോടെ അല്ലെങ്കിലും അഞ്ചു പേരുടെ ഭാര്യയാകേണ്ടി വന്ന സ്ത്രീയാണ് നാം. എന്നിട്ടും ഇന്നോളം ആരോടും ഒരു പരാതിയും പറയാതെ അങ്ങയോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്നേഹക്കുറവ് നാം കാട്ടിയിട്ടുണ്ടോ? പ്രിയേ, ഭവതിയെ കുറ്റപ്പെടുത്തണമെന്ന് നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ മനോവിഷമം കൊണ്ട് നാം എന്തൊക്കെയോ. ആര്യപുത്ര, നാമും അങ്ങയെ കുറ്റപ്പെടുത്തിയതല്ല. അങ്ങയുടെ സങ്കടം കണ്ടു നിൽക്കാൻ ഇയുള്ളവൾക്കാകുന്നില്ല. അനാവശ്യ ചിന്തകളൊക്കെ ദൂരെ കളയൂ രാജൻ. ഹസ്തിനപുരി ആകെ സന്തോഷത്തിലാണ്. രാജസിംഹാസനം അങ്ങേ കാത്തിരിക്കുന്നു. ധീരതയോടെ സന്തോഷത്തോടെ അങ്ങയുടെ കർത്തവ്യം നിറവേറ്റിയാലും. തീർച്ചയായും പാഞ്ചാരി, ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നാം ഇതാ എത്തി. ചെയ്തിട്ട് കുഴപ്പമില്ല. രണ്ട് മാളവികമാരും ഹാപ്പിയാണ്. ഹാപ്പി. നേരെ നമുക്കിനി അവരുടെ അടുത്ത് ചോദിക്കാം അല്ലേ. സ്വാമിജി നമസ്കാരം. അവര് തെരഞ്ഞെടുത്ത സന്ദർഭം അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ട്.
എന്നാൽ ഈ ഒരു അഭിഷേകം നടക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ്റെ ദുഃഖം ആ പാഞ്ചാലിയുമായിട്ടുള്ള അല്ലെങ്കിൽ ദ്രൗപദിയായിട്ടുള്ള ബന്ധം കൊണ്ട് പെട്ടെന്ന് അത് മാറുന്ന ഒരു സന്ദർഭം വരുന്നുണ്ടല്ലോ, അതിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് യുധിഷ്ഠിരനായിരുന്നു. അത് പ്രത്യേകിച്ചും കർണൻ തൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് അറിയുന്ന നിമിഷം മുതലാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം വളരെയധികം വർദ്ധിച്ചു കാണുന്നത്. അതേസമയം തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചു പോകാനും അല്ലെങ്കിൽ ജീവൻ തന്നെ അവസാനിപ്പിക്കാനും ഒക്കെ അത്രയും നിരാശയിൽ നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്. അതൊന്നും ഏറ്റില്ല, മഹാത്മാക്കൾ പലരും ഉപദേശിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മരെ കൊണ്ട് ഉപദേശിപ്പിക്കുകയാണ്. ദീർഘമായ ഉപദേശങ്ങൾ അത്രയും കേട്ടിട്ട് പോലും അവസരം എത്രയോ ദീർഘമായ ഉപദേശങ്ങൾ കേട്ടിട്ടാണ് ഒരുപക്ഷെ യുധിഷ്ഠിരൻ്റെ ആ ഒരു ദുഃഖത്തിന് കുറച്ച് ശമനം ഉണ്ടായത്. ഇവിടെ ചെറിയൊരു നിമിഷം കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ദ്രൗപദി ആദ്യം കാണുന്ന യുധിഷ്ഠിരൻ പെട്ടെന്ന് സന്താപത്തിൽ നിൽക്കുന്ന അല്ലെ ദുഃഖിതനായിട്ട് നിൽക്കുന്ന യുധിഷ്ഠിരനെയാണ് ഇവിടെ ആദ്യം കാണിക്കുന്നത്. പക്ഷെ കുറഞ്ഞ ചെറിയ നിമിഷം കൊണ്ട് പെട്ടെന്ന് സന്തോഷം വരുമ്പോൾ അത് അതിന് തക്കതായ ഉപദേശങ്ങളും വാക്കുകളും ഒന്നും ഇവിടെ വന്നിട്ടുണ്ടോയെന്നറിയില്ല. ആ ഒരു സന്ദർഭത്തിന് പെട്ടെന്ന് മാറത്തക്ക വിധത്തിൽ, കാരണം സുദീർഘമായ ഉപദേശങ്ങൾ കേട്ടൊരു വ്യക്തി ആണ് പിന്നീട് അത് മാറ്റാൻ എന്തുമാത്രം പ്രയാസപ്പെട്ടു എന്നാണ്. അത് നമുക്ക് മഹാഭാരത ചരിത്രത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഭാര്യാഭർത്തൃബന്ധം, പ്രണയബന്ധം, ഇതാണ് രണ്ട് വിഷയങ്ങൾ ഇവിടെ. ആ വിഷയങ്ങളിൽ അതിശക്തമായ ആ ബന്ധത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം അത്രയും ശക്തമായിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട് ആ ഒരു ബന്ധത്തെ പറ്റിയുള്ള. ഇവിടെ ഭാര്യാഭർത്തൃ ബന്ധമാണ് കൂടുതൽ കാണിക്കേണ്ടത്. ശരിക്കും ദ്വൈതവനത്തിലൊക്കെ വെച്ചിട്ട് ഉള്ള ദ്രൗപദി ക്ഷത്രിയ സ്ത്രീയാണ്. അപ്പം അവിടെ വെച്ചിട്ട് യുധിഷ്ഠിരനെ പോലും ഭീമനും ദ്രൗപദിയും ചേർന്നിട്ട് ശകാരിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ ശകാരം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങ് ജീവിതകാലം മുഴുവൻ ധർമ്മം പുലർത്തിയ ആളാണ്, എന്നിട്ട് അങ്ങേ ആരാണോ ധർമ്മത്തെ പരിപോഷിപ്പിക്കുന്ന അല്ലെ പരിപാലിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുമെന്നാണ്, പക്ഷെ അങ്ങേ ഈ ധർമ്മമൊന്നും രക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ശകാരിക്കുന്നൊരു സന്ദർഭം കാണുന്നുണ്ട്. തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, ഒരു ക്ഷത്രിയനെ പോലെ അടരാടാൻ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങൾ മഹാഭാരതത്തിൽ കാണുന്നുണ്ട്. അങ്ങ് ഒരു ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അങ്ങ് കാണിക്കുന്ന ബ്രാഹ്മണൻ്റെ ഗുണങ്ങളാണല്ലോ എന്ന് പോലും പറയുന്നുണ്ട് ഒരു വിധത്തിൽ. അത് ഭീമനും ദ്രൗപദിയും ഒരുപോലെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ശക്തമായ ഇടപെടൽ ദ്രൗപദിക്ക് ഉണ്ടായിട്ടുണ്ട്. പറയേണ്ട സ്ഥലത്ത് യുധിഷ്ഠിരനോട് പറയാനും ഒരു മടി കാണിച്ചിട്ടില്ല. അതേസമയം തന്നെ ആ അത്രയും അഗ്നിയിൽ നിന്ന്, യാഗാഗ്നിയിൽ നിന്ന് ഉടലെടുത്തതായ, ഒരുപക്ഷെ അത് പ്രതീകമായിരിക്കും അല്ലെ, പ്രതീകാത്മകമായിട്ട് ചിത്രീകരിച്ചതായിരിക്കും യാഗാഗ്നി, അത്രയും ധാർമ്മിക രോക്ഷം ആ ദ്രൗപദിയിലുണ്ടായിരുന്നു. അത് അവരുടെ ഈ അവസാനം ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് പാണ്ഡവന്മാർ പോലും തീരുമാനിച്ചപ്പോൾ ദ്രൗപദി സമ്മതിച്ചിട്ടില്ല അവിടെ. കാരണം ഞാനും എൻ്റെ അച്ഛനും അല്ലെ അഞ്ച് പുത്രന്മാരും അടക്കം ഞങ്ങൾ യുദ്ധം ചെയ്യും, പാണ്ഡവന്മാരാരും യുദ്ധം ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അവസാനം ഇത്രയും പ്രതികാരാഗ്നി ജ്വലിക്കുന്ന ദ്രൗപദി അവസാനം അശ്വത്ഥാമാവിൻ്റെ കേസിൽ വരുമ്പോൾ ആ കാരുണ്യം കാണിക്കുന്നുണ്ട് ആ അശ്വത്ഥാമാവിൻ്റെ അമ്മയോർത്ത്. അപ്പം അത്രയും ക്ഷാത്രവീര്യം ഒരു സ്ഥലത്തും പ്രതികാരാഗ്നിയും ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ തന്നെ കാരുണ്യം ഒരുപോലെ കാണിക്കുന്നുണ്ട് ദ്രൗപദിയിൽ. അത് അത്തരമൊരു സന്ദർഭം നമുക്ക് ഒരുപക്ഷെ കുറഞ്ഞ സമയം കൊണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സൃഷ്ടിക്കാൻ നമ്മുടെ മനസ്സിലേക്കൊരു ഇമ്പ്രഷൻ സൃഷ്ടിക്കണമെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ല ബന്ധം സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാമായിരുന്നു തോന്നി. ഏതായാലും വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ. നമസ്കാരം. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, മഹാഭാരതത്തിലെ മനോഹരമായൊരു കഥാസന്ദർഭം തിരഞ്ഞെടുത്ത് നന്നായി, കാരണം അത് അധികം ആരും രംഗത്ത് അഭിനയിച്ച് കാണാത്ത ഒരു ഭാഗമാണ് ഈ രാജ്യാഭിഷേകത്തോട് ചേർന്നുള്ള ഈ സന്ദർഭം. പക്ഷെ ആ സന്ദർഭത്തിൽ വികാരങ്ങളുടെ ഒരു കുത്തൊഴുക്കല്ല വേണ്ടത്, ശാന്തതയാണ് വേണ്ടത് എന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒരു ശാന്തമായ ഭാവത്തിലാണ് ഇതിനെ നേരിടേണ്ടത്.
യുധിഷ്ഠിരൻ്റെ ദുഃഖങ്ങളെയും വിഷമതകളെയും പരിഹരിക്കാൻ കാലം കൊണ്ടുപറ്റും എന്നുള്ളത് ഇവിടെ മിനിറ്റുകൾ കൊണ്ട് സാധിക്കാൻ പറ്റണം. ആ പാകത്തിനതാക്കിയെടുക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി പൂർണ്ണമാക്കി കഴിയുമ്പോൾ അതിനൊരു പൂർണ്ണത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്കിലും ആ അല്പസമയം കൊണ്ട് തന്നെ ഈ യുധിഷ്ഠിരൻ്റെയും ദ്രൗപദിയുടെയും വികാരഭാവങ്ങളെ ഇവിടെ പ്രകടിപ്പിച്ച് നമ്മളെയൊക്കെ ആ കാലഘട്ടത്തിലേക്ക് നയിച്ച ആ രണ്ട് കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകുന്നു. ഒപ്പം സ്വാമിജി പറഞ്ഞ പോലെ ദാമ്പത്യ ധർമ്മത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഒന്നുകൂടി എടുത്തു കാണിക്കാൻ തന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു കഥാസന്ദർഭം നമ്മൾ ഉദ്ദേശിച്ചതും. അത് പാഞ്ചാലിയും അതേപോലെ യുധിഷ്ഠിരനും തമ്മിലുള്ള ആ ഒരു ബന്ധം, പാഞ്ചാലിയെ സംബന്ധിച്ച് ഒരു കുടുംബജീവിതത്തിൽ ഒരു സാധാരണ സ്ത്രീ അനുഭവിക്കേണ്ട ദുഃഖങ്ങളല്ല, അതിനേക്കാളുപരി, അതായത് സാധാരണ ഒരാൾക്ക് ഒരു ഭർത്താവിനെ കൊണ്ടേ വിഷമം ഉണ്ടാവാറുള്ളൂ. ഇതല്ല, അഞ്ച് ഭർത്താക്കന്മാരെ ഒരേപോലെ സ്വീകരിക്കുകയും അവരുടെ കൂടെ ജീവിക്കുകയും അവർക്ക് സന്തോഷം നൽകുകയും ചെയ്യേണ്ട ഒരു വലിയ ബാധ്യത വാസ്തവത്തിൽ പാഞ്ചാലിയിൽ നിക്ഷിപ്തമാണ്. ആ കൃത്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. ഒരു രാജകൊട്ടാരത്തിലാണ്, കൂടെയുള്ളവർ ശത്രുക്കൾ, മിത്രങ്ങൾ, ബന്ധുക്കൾ, എത്ര ആൾക്കാരെ വേണ്ട വിധത്തിൽ പരിചരിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നൈതികമായ ബുദ്ധി വാസ്തവത്തിൽ പാഞ്ചാലിയുടെ ആ പാതിവൃത്യ ധർമ്മത്തിൻ്റെയും പത്നീ ധർമ്മത്തിൻ്റെയും മകുടോദാഹരണമായി നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അതിനൊക്കെ അനുകൂലിച്ചു പോകാനുള്ള പഞ്ചപാണ്ഡവരുടെ കരുത്തും, ഇതൊക്കെ വാസ്തവത്തിൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മസിദ്ധമല്ലെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവുകളാണ്. അതിനെ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു സന്ദർഭമായിട്ട് മാത്രമാണ് നമ്മളിതിനെ കാണുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, അനുമോദനം. താങ്ക് യു സർ. അലക്സാണ്ടർ സർ, കഥാതന്തുവിനോടും അഭിനയത്തിനോടും രണ്ടു കുട്ടികളും വളരെ വലിയ പങ്ക് വഹിച്ചു. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഈ തിരഞ്ഞെടുത്ത സീൻ ശരിയായോ എന്നൊരു സംശയം. ഭാര്യാപുത്ര ബന്ധത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ചേർക്കണമായിരുന്നു. അതുപോലെ ഭഗവാൻ കൃഷ്ണൻ അടുത്ത് പാഞ്ചാലി ചോദിച്ചു, അഞ്ച് ഭർത്താക്കന്മാരുള്ളപ്പോൾ ഒന്നോ രണ്ടോ പേര് മരിച്ചാൽ ഒരേ സമയം ഞാൻ വിധവയും ഒരേ സമയം ഞാൻ പത്നിയുമാവും, അപ്പോൾ ഈ രണ്ട് റോൾ എങ്ങനെ വഹിക്കണമെന്ന് ചോദിച്ചു. ഭഗവാൻ കൃഷ്ണൻ മറുപടി പറഞ്ഞു, പാഞ്ചാലി, നിനക്കൊരിക്കലും വിധവ ഭാഗ്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ ഒരിക്കലും വിധവയാവില്ലെന്ന് പറഞ്ഞു. അവസാനം മഹായാഗത്തിന് പോകുമ്പോൾ ആദ്യം പാഞ്ചാലി വീണു, പിന്നെയാണ് ബാക്കി അഞ്ഞാനം വീണേ. ഇവള് വീണപ്പോൾ ഈ യുധിഷ്ഠൻ തിരിഞ്ഞു നോക്കിയില്ല, ഈ ഭർത്താവായ യുധിഷ്ഠൻ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഇങ്ങനെയുള്ള രംഗം പറയുമ്പോഴാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന 1,800,000 പേർക്ക് അവരുടെ ഭാര്യാപത്ര ബന്ധത്തിൽ 100,000 ഡൈവോഴ്സ് കേസ് കേരളത്തിൽ ഇപ്പോൾ പെൻഡിങ്ങാണ്, അവർക്ക് അവരുടെ ഭാര്യാപത്ര ബന്ധത്തിൽ പാഞ്ചാലിയിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠം ഈ സ്കിറ്റിൽ ചേർക്കാമായിരുന്നു എങ്കിൽ ഉഗ്രനായനായിരുന്നു. എങ്കിലും അഭിനയവും അവരുടെ അവതരണവും വളരെ ഭംഗിയായി. രണ്ട് കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ലക്ഷ്മി മാം, രണ്ട് മാളവികമാരാണ്. എനിക്ക് തോന്നുന്നു ഇനി സ്കൂളിലെ ടീച്ചറെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴേ ആ ധർമ്മപുത്രൻ മാളവിക മറുപടി പറയൂ, പാഞ്ചാലി മാളവിക മറുപടി പറയൂ, നിങ്ങൾ അങ്ങനെ ആവട്ടെ. എനിക്ക് തോന്നുന്നേ ഈ ഭാര്യാഭർത്താക്കന്മാരുടെ ഊഷ്മളത പ്രണയബന്ധത്തിൽ മാത്രമല്ല, അത് വാത്സല്യത്തിലുണ്ട്, അത് ചില കരുതലുകളിലുണ്ട്, ചില തിരുത്തലുകളിലുണ്ട്, ചിലപ്പോൾ ചില ദേഷ്യങ്ങളിലുണ്ടാവാം. അപ്പോൾ ഊഷ്മളത പ്രകടമാക്കാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. എനിക്ക് ചില സന്ദർഭങ്ങളിൽ ഈ സ്കെറ്റിൽ തോന്നിയത് എന്താ, ഒരു ഒരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു, തേജസ്സാർന്ന ഈ മുഖത്തിന് ഈ വിഷാദം ഒട്ടും ശോഭിക്കുന്നില്ല. ഈ സമയത്ത് ഒരു വലിയൊരു ലാവണ്യമൊക്കെ കാണിച്ച്, കാരണം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെയല്ല, പെട്ടെന്നൊരു വളരെ ഒരു പ്രണയഭാവത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ഞാൻ അഞ്ചു ഭർത്താക്കന്മാരോടും സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ? അതായത് യുധിഷ്ഠിരൻ അർജുനനെ യുദ്ധത്തിന് മുൻപുണ്ടായ അവസ്ഥയാണ് യുധിഷ്ഠിരൻ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. എന്തിനായിരുന്നു ഈ യുദ്ധം? യുദ്ധം എന്ന് പറയുന്നത് ജയോയം അജയാകാരോ ജയസ്തസ്മാത് പരാജയ, ഇത് പരാജയമാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജയത്തിന്റെ രൂപത്തിലുള്ള പരാജയമാണ് എന്ന് യുധിഷ്ഠിരൻ അങ്ങേയറ്റത്തെ ധർമ്മസങ്കടത്തിൽ നിൽക്കുമ്പോ പാഞ്ചാലിയെ പോലൊരു സ്ത്രീ ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ ആരോടെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചിട്ടുണ്ടോ? പാഞ്ചാലി അഗ്നിയാണ്, എത്ര ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ധീരയായ സ്ത്രീയാണ്. അവിടെ പാഞ്ചാലി കരയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടുത്തെ ഊഷ്മളത
യുധിഷ്ഠിരനെ ധർമ്മമാർഗത്തിലേക്ക് എവിടെയെങ്കിലും ഒരു ശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ ധർമ്മമാണ് ചെയ്തത് എന്ന് കരയാതെ ധീരതയോടെ പറയുന്ന പാഞ്ചാലിയെയാണ് നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഊഷ്മളത നിലനിർത്തുന്നത് ഭർത്താവിന് തകർന്നു പോകുന്ന സന്ദർഭത്തിൽ, ഭർത്താവ് ഒന്ന് തളരുമ്പോൾ പൊക്കിയെടുക്കാൻ കഴിവുള്ളവളാണ് ഭാരത സ്ത്രീ. അപ്പം അങ്ങനെ ഒരു ഭാവം കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്തത് വളരെ നല്ല രംഗമാണ്. അതിന് കുറച്ചുകൂടി ഊഷ്മളത ഉണ്ടായേനെ, നന്നായിരുന്നു. താങ്ക് യു മാം. മുരളി ചേട്ടാ. യെസ്, നമസ്കാരം രണ്ടു കുട്ടികൾക്കും രണ്ട് മാളവികമാർക്കും. ആദ്യത്തെ ഓവർലാപ്പ് അത് നന്നായിരുന്നു, പറഞ്ഞതാരാണെന്ന് വെച്ചാൽ നന്നായിരുന്നു. അത് അവിടെ വന്ന മ്യൂസിക് നന്നായിരുന്നു. മ്യൂസിക് മോശം എന്നല്ല ഞാൻ പറയുന്നത്, ആ മ്യൂസിക് യുധിഷ്ഠിരനെ സഹായിക്കാൻ ഉതകുന്നതായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യുധിഷ്ഠിരൻ്റെ, അതായത് ഇത് തുടങ്ങുന്നത് യുധിഷ്ഠിരൻ്റെ ഒരു മനസ്സംഘർഷത്തിൽ നിന്നാണ്. അദ്ദേഹം അനുഭവിക്കുന്ന മനസ്സംഘർഷമാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അത് കുറേ കൂടിയും ആകാമായിരുന്നു യുധിഷ്ഠിര മാളവികയോടാണ് ഞാനിത് പറയുന്നത്. കുറേ കൂടിയും വരാമായിരുന്നു അതിന്, ആ മ്യൂസിക് കുറച്ചുകൂടി നന്നാകാമായിരുന്നു, അതിന് അനുസരിച്ച് വരണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോൾ അത് ഇതിങ്ങനെ മനസ്സിൽ വരികയാണ്, നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇവരോടൊക്കെയാണ്, കൊല്ലുന്നത് ഇവരെയൊക്കെയാണ് എന്നുള്ള അതിൽ നിന്നാണ് എണീക്കുന്നത്, മനസ്സിലല്ലേ. അപ്പം ആ എണീറ്റപ്പോഴും കുറേ കൂടി ഇൻറ്റേർണലൈസ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കൂടി ആ വേദന, ആ സംഘർഷം കുറേ കൂടി ഇൻറ്റേർണലൈസ് ചെയ്യണം, അപ്പോഴേ നമുക്കത് കിട്ടുള്ളൂ, മനസ്സിലായി. ഇപ്പം മോളെ എണീറ്റു നടന്നു വന്നു, രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ നടത്തം, ഇത് നിങ്ങളുടെ പുറകിൽ വർക്ക് ചെയ്ത സംവിധായകനോ ആരാന്ന് വെച്ചാൽ അവർ തരുന്നത് ഇതിനാണ്. ഈ മനസ്സംഘർഷം എവിടെ ഇരുന്നിട്ട് ഇപ്പുറക്കുന്നില്ല, നടന്നു ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഇപ്പുറക്കുന്നില്ല, ഇങ്ങോട്ട് നടന്നു ഇവിടെ ഉറക്കുന്നില്ല, അങ്ങനെയുള്ള സമയത്താണ് പാഞ്ചാലി വരുന്നത്. വന്ന് പിന്നെ ആ തുടക്കത്തിൽ ഈ മാളവികയോടാണ് അരിപുത്ര എന്നുള്ള വിളി, മനസ്സിലല്ലേ. അത് ഇറ്റ് വാസ് ഫോർ മീ ഇറ്റ് വാസ് ടു ലൗഡ്. അത് കുറേ കൂടി ഒരു പ്രണയം വേണം അതിൽ. അരിപുത്ര എന്നല്ലാതെ അരിപുത്ര എന്നുള്ള ഒരു താഴ്ന്ന സ്ഥായിയിൽ വരണം അത്, മനസ്സിലായല്ലേ. അപ്പം അവിടെ തൊട്ട് അതിന് പ്രശ്നങ്ങൾ വരികയാണ്, മനസ്സിലായല്ലേ. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും നടന്നു വന്നു, യു വാസ് സ്റ്റാറ്റിക് ദർ, മനസ്സിലായില്ലേ. ഇറ്റ് വാസ് നോട്ട് ഗോയിങ് എനിവേർ. ഒരു ഡയലോഗ് പറയുന്നു, രണ്ടടി പിന്നോട്ട് പോകുന്നു, രണ്ടടി സൈഡിലേക്ക് വരുന്നു, അങ്ങനെ 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 അങ്ങനെ. ഇറ്റ് വാസ് നോട്ട് ഡെവലപ്പിംഗ്. അതുപോലെ തന്നെ മിസ്സിങ് കണക്ഷൻസ്. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ, യുധിഷ്ഠിരൻ സംസാരിക്കുന്ന സമയത്ത് ദ്രൗപദി ഷുഡ് ലുക്ക് അറ്റ് ഹിം, മനസ്സിലായില്ലേ. അത് അതുപോലെ തന്നെ തിരിച്ചും ആ ഒരു കണക്ഷൻ പല സ്ഥലത്തും വിട്ടുപോയിരുന്നു. കുറേ കൂടി വരേണ്ടിയിരിക്കുന്നു, രണ്ടുപേരും കുറേ കൂടി കഥാപാത്രമാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. റിഹേഴ്സൽ നന്നായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ കാരണം, നിങ്ങൾ ഡയലോഗ്സ് എല്ലാം തറോ ആയിരുന്നു, അതൊക്കെ തറോ ആയിട്ട് പോയി, നിങ്ങളുടെ മൂവ്മെന്റ്സും തറോ ആയിരുന്നു, അതുകൊണ്ട് അത് ഓക്കെ ആണ്. ഇനി ടുവേർഡ്സ് ദി എൻഡ് എനർജി ഒന്ന് അപ്പായി, പക്ഷെ അവിടെയും ഇത് എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ അങ്ങ് ഹാപ്പി ആവുന്നത് എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ട്, മനസ്സിലായില്ലേ. കാരണം അതിന് മാത്രമൊന്നും ഇവിടെ നിന്നും അവിടെ മറ്റേ കഥാപാത്രത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ലാതെ. പിന്നെ എൻഡ്, അത് കഴിഞ്ഞോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക്, മനസ്സിലായില്ലേ. യെസ് ഇത് ഫിനിഷ്ഡ് ആയി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, മനസ്സിലായിരുന്നോ. ഇനിയും നിങ്ങൾ നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ്രൗപദി യുധിഷ്ഠിരൻ്റെ ഇപ്പം എനിക്ക് കാണാൻ പറ്റിയതേ ഇല്ല. എന്താ കാരണം വെച്ചാൽ, നിങ്ങൾ മാസ്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സോ യു നോ ദാറ്റ് ഇവിടെയാണ് യുധിഷ്ഠിരൻ നിൽക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇപ്പുറം വരണം, മനസ്സിലായി. സോ ദാറ്റ് എവ്രിബഡി ക്യാൻ സീ യു. ഇപ്പം ഇവിടെ നിന്നിരുന്ന് നോക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ്റെ നേരെ ബാക്കിലാണ് അവസാനത്തെ, ഏറ്റവും അവസാനത്തെ പോർഷനാണ് ഞാൻ പറയുന്നത്. അങ്ങോട്ട് പോയിട്ട് വന്ന് നിന്നില്ലേ, ആ പോർഷനിൽ നമ്മൾ എപ്പോഴും മാസ്ക് ചെയ്യാതെ നിൽക്കണം. അത് ബാക്കിലുള്ള ആക്ടർക്കേ പറ്റുള്ളൂ, അത് എപ്പോഴും കുറച്ച് ഇപ്പുറം വന്ന് നിൽക്കണം. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു 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 സ്റ്റഡി എന്ന് പറയുന്നത്. കുഡ് ഹാവ് ബീൻ ബെറ്റർ, കുഡ് ഹാവ് ബീൻ ബെറ്റർ, ബട്ട് നിങ്ങൾ നല്ല ട്രൈ ഔട്ട് നടത്തിയിട്ടുണ്ട്, നല്ല ആക്ടേഴ്സാണ്, ആക്ടേഴ്സ് ആവാൻ സ്കോപ്പുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. അപ്പോൾ കമൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു അല്ലേ, ഇനിയിപ്പോൾ നമുക്ക് മാർക്സ് ചോദിച്ചാലോ. സ്വാമിജി, ഔട്ട് ഓഫ് 10? 7 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ, ഔട്ട് ഓഫ് 10? ഔട്ട് ഓഫ് 10, 7 തന്നെ. അഗൈൻ 7. ലക്ഷ്മി മാം, ഔട്ട് ഓഫ് 10, 7. മുരളി ചേട്ടാ, ഔട്ട് ഓഫ് 20?
ഔട്ട് ഓഫ് 20 15 15 മാർക്ക്. 15 മാർക്കാണ് തന്നിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ അലക്സാണ്ടർ സാർ മാർക്ക് തരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ടോട്ടൽ നോക്കിയാലോ. അപ്പോൾ ടോട്ടൽ 36 ഔട്ട് ഓഫ് 50 ആണ്. ഹാപ്പി? അത്ര ഹാപ്പി അല്ല അല്ലേ? കുഴപ്പമില്ല, നമ്മളുടെ ഈ സെമി ഫൈനലാണ്, നമ്മളെല്ലാം മാർക്സ് ഒക്കെ അത്രയും നോക്കി പിടിച്ചിട്ടൊക്കെയാണ്, എല്ലാ എലമെന്റ്സും കൂടി ചേർന്നാൽ മാത്രമേ മാർക്സ് കൊടുക്കുള്ളൂ, അങ്ങനെയാണ്. എന്തായാലും താങ്ക് യു, ഇനിയുള്ള റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യത്തെ റൗണ്ടായ വജ്രവ്യൂഹത്തിൽ വളരെ വാശിയൊരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം മകരവ്യൂഹത്തിൽ യുധിഷ്ഠിരനും ദ്രൗപദിയും ചേർന്നുള്ളൊരു പ്രണയരംഗമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്കും നന്ദി.